ആർമിയിൽ ജോലി വാഗ്ദാനം ചെയ്ത് വ്യാപക തട്ടിപ്പ് നടത്തിയ ആൾ കൊച്ചിയിൽ അറസ്റ്റിലായി. കൊട്ടാരക്കര സ്വദേശി സന്തോഷ് കുമാറിനെയാണ് സൗത്ത് പോലീസ് അറസ്റ്റ് ചെയ്ത. 30 പേർ തട്ടിപ്പിന് ഇരയായി എന്നാണ് പോലീസ് പറയുന്നത്. ശ്യാമപ്രസാദത്തമ്മനാണ് ചെയ്യുന്നത്. ശ്യാമി, 30 പേർ ഇരയായി എന്ന് പറയുന്നു. ഇയാൾക്ക് ഈ സേനയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? എത്ര രൂപ കബളിപ്പിച്ചു എന്നാണ് പറയുന്നത്? എന്താണ് മറ്റ് വസ്തുതകൾ? രതീഷ്, ഇയാൾക്ക് സേനയുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല. പക്ഷേ മറ്റ് ആളുകളെ, സേനയിലുള്ള ആളുകളുടെ പരിചയം എന്തോ വെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയതെന്നാണ് പോലീസ് നിലവിൽ മനസ്സിലാക്കുന്നത്. ഇയാളെ പിടികൂടുന്നത് തന്നെ വേറൊരു കേസുമായി ബന്ധപ്പെട്ടാണ്. അതായത്, സമ്മതമില്ലാതെ തൻ്റെ മക്കളെ കൂട്ടിക്കൊണ്ടുപോവുകയും തുടർന്ന് മക്കളെ വിട്ടുകിട്ടാതെയും ചെയ്തതിനെ തുടർന്ന് യുവതി നൽകിയ പരാതി, ആ പരാതിയെ തുടർന്നാണ് ഇയാളെ പോലീസ് വിളിപ്പിക്കുകയായിരുന്നു. എന്നാൽ ഇയാൾ എത്തിയില്ല. തുടർന്ന് പോലീസ് ഇയാൾ മരടിൽ താമസിക്കുന്ന ഇയാളുടെ വീട്ടിലെത്തിയാണ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത്. തുടർന്ന് കുട്ടിയെ, രണ്ട് കുട്ടികളെയും ഈ അമ്മയ്ക്ക് വിട്ടു നൽകുകയും ചെയ്തു. അതിനുശേഷം ചേരാനെല്ലൂർ പോലീസാണ് ആദ്യം ഈ കേസുമായി ബന്ധപ്പെട്ട് കേസെടുക്കുന്നത്. തുടർന്ന് കുടുംബ പ്രശ്നമാണോ, ആ പരാതിയിൽ അന്വേഷണത്തിലാണോ ഇങ്ങനൊരു പരാതി കൂടി, ഇങ്ങനൊരു കേസ് കൂടി വരുന്നത്? തീർച്ചയായിട്ടും, അതായത് ഇവരുടെ കുടുംബ പ്രശ്നമായിരുന്നു. ആ കുടുംബ പ്രശ്നത്തെ തുടർന്ന് ഈ ഇവരുടെ ഇയാളുടെ കുട്ടികളെ തന്നെ, 1.5 വയസ്സുള്ള കുട്ടികളെ ഇയാൾ അയാളുടെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. തുടർന്ന് ഇയാളുടെ മരടിലെ ഈ വീട്ടിൽ നിന്നാണ് തുടർന്ന് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. പോലീസ് കസ്റ്റഡിയിലെടുത്ത ശേഷമാണ് ഇയാളെക്കുറിച്ചുള്ള മറ്റ് കാര്യങ്ങൾ പരിശോധിച്ചപ്പോൾ ഇത്തരത്തിൽ തൊഴിൽ തട്ടിപ്പ് നടത്തിയ ആളാണ് എന്ന് മനസ്സിലാകുന്നത്. അതേ തുടർന്നാണ് പിന്നീട് എറണാകുളം സൗത്ത് പോലീസ് ഇത് സംബന്ധിച്ച കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കേസ് രജിസ്റ്റർ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതിയെ സൗത്ത് പോലീസിന് കൈമാറുകയാണ് ഉണ്ടായിട്ടുള്ളത്. നിലവിൽ ഇയാൾ സൗത്ത് പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത്. നെയ്യാർഡ മാവേലിക്കര, കായംകുളം അടക്കമുള്ള വിവിധ സ്റ്റേഷനുകളിൽ ഇയാൾക്കെതിരെ ഈ തൊഴിൽ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നിരവധി പരാതികളുണ്ട്. ഈ പരാതികളിലെല്ലാം അടിസ്ഥാനത്തിൽ മറ്റ് വിവരങ്ങൾ പോലീസ് ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈകിട്ടോടെ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി മറ്റ് നടപടിക്രമങ്ങൾ നടത്താനാണ് ഇപ്പോൾ പോലീസിൻ്റെ ആലോചന. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മിലിറ്ററി ഇന്റലിജൻസ് അടക്കം ഇന്നലെ ചേരാനല്ലൂരിലെത്തി ഇയാളെ ചോദ്യം ചെയ്തിരുന്നു. ശരി, ആർമിയിൽ ജോലി വാഗ്ദാനം ചെയ്ത് വ്യാപകമായി തട്ടിപ്പ് നടത്തി, അങ്ങനെയാൾ പിടിയിലായത് എന്നാണ് പോലീസ് വിശദീകരിക്കുന്നത്. മിലിറ്ററി ഇന്റലിജൻസ് അടക്കം ചോദ്യം ചെയ്തുവെന്നാണ് ശ്യാമപ്രസാദത്തമ്മൻ കൊച്ചിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്.